ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വലിയ നോമ്പിൻ്റെ നാളിൽ ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നോമ്പാചരണത്തിൻ്റെയും അനുഭവത്തിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. നോമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരസ്പരം രമ്യമാകുവാനും മറ്റുള്ളവർക്ക് നമ്മുടെ അപ്പത്തെ ഭാഗിച്ചു കൊടുക്കുവാനും വിശക്കുന്നവന് ആഹാരം നൽകുവാനും ക്ഷീണിതനെ താങ്ങായിരിക്കുവാനും വേദനയിൽ കഴിയുന്നവൻ്റെ മുറിവുകളെ വെച്ചുകെട്ടുവാനും നോമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് പ്രാർത്ഥനയിലൂടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മാവും ശരീരവും ഒരുമിച്ച് നോമ്പ് നോക്കേണ്ടിയിരിക്കുന്നതിനാൽ ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് മറ്റു തിന്മകളെയും വെടിയേണ്ടതാകുന്നു. ദുർവിചാരങ്ങളെ വെടിയാതെ ഭക്ഷണത്തെ മാത്രം വെടിഞ്ഞിട്ടുള്ളതായ നോമ്പ് വ്യർത്ഥമായിട്ടുള്ളതാകുന്നു എന്ന് നാം എല്ലാ ദിവസവും സന്ധ്യയുടെ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെയാണ് നോമ്പിൻ്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടുന്നത്. ശരീരം ഭക്ഷണത്തെ വെടിയുന്നതായ അനുഭവത്തിൽ ആത്മാവ് തിന്മകളെ വെടിയുന്ന ഒരനുഭവം ഉണ്ടാകണമെന്ന് പ്രാർത്ഥനയിലൂടെ പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ശുദ്ധമുള്ളതായ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. അവരിൽ വച്ച് ആർ വലിയവൻ എന്നൊരു വാദം അവരുടെ ഇടയിൽ നടന്നു. യേശു തമ്പുരാൻ അവരുടെ ഹൃദയവിചാരം കണ്ട് ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി, ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നിങ്ങളെല്ലാവരിലും ചെറിയവനായവനത്രേ വലിയവനാകുമെന്നവരോട് പറഞ്ഞു. ഒരു ചെറുതാകലിൻ്റെ അനുഭവം തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, ഈ വലിയ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു ചെറുതാവലിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നോമ്പാചരിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. ശാന്തമായി ഈ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം, ഞാനെടുത്ത നോമ്പ്, ഞാനെടുത്ത ഉപവാസം, ഞാനെടുത്ത പ്രാർത്ഥനയുടെ അനുഭവം അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുണ്ടോ? വേദനിക്കുന്നവൻ്റെ വേദന ഒപ്പിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നോമ്പ് അത് വ്യർത്ഥമായിപ്പോയൊരനുഭവമല്ലേ? ക്ഷീണിതന് താങ്ങായി നിൽക്കുവാൻ സാധിക്കാതെ അവനെ കണ്ടില്ലെന്ന് നടിച്ചിട്ട് നോമ്പാചരിച്ചാൽ നമ്മുടെ നോമ്പ് വ്യർത്ഥമായിപ്പോയില്ലേ? ശാന്തമായി ചിന്തിക്കണം. അയൽവക്കക്കാരൻ വിശന്ന് പൊരിഞ്ഞു നിൽക്കുന്ന അനുഭവത്തിൽ ഞാൻ ഉപവസിച്ചതിൽ നിന്ന് കിട്ടുന്നതായ പ്രതിഫലം ഞാൻ എൻ്റെ സമ്പത്തിനോട് കൂടെ കൂട്ടിച്ചേർക്കുന്നെങ്കിൽ എൻ്റെ ഉപവാസം അത് വ്യർത്ഥമായി പോയില്ലേ? ശാന്തമായി നമുക്കൊന്ന് ചിന്തിക്കാം. ഈ നോമ്പിൻ്റെ നാളുകളിൽ എൻ്റെ നോമ്പ് തമ്പുരാന് പ്രീതികരമായി തീർന്നിട്ടുണ്ടോ? ശാന്തമായി ചിന്തിക്കുവാൻ, ചെറുതാകലിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, മറ്റുള്ളവർക്ക് താങ്ങായിരിക്കുവാൻ, തണലായിരിക്കുവാൻ ഈ നോമ്പിൻ്റെ ഓരോ അനുഭവങ്ങളും മുഖാന്തരമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.